ആകാശവാണി കണ്ണൂർ സയൻസ് കഫെ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കളെ സ്വാഗതം. ജൂൺ 15 എല്ലാ വർഷവും നേച്ചർ ഫോട്ടോഗ്രാഫി ദിനമായി ആചരിക്കുന്നു. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ മാത്രമല്ല, പ്രകൃതിയിലെ വന്യമൃഗങ്ങളെയും പക്ഷികളെയും അടുത്തറിയാനും നേച്ചർ ഫോട്ടോഗ്രാഫിയിലൂടെ സാധിക്കുന്നു. പക്ഷി നിരീക്ഷകർ പങ്കെടുക്കുന്ന ഒരു ചർച്ചയാണ് ഇന്ന് ഈ പരിപാടിയിൽ. പങ്കെടുക്കുന്നവർ മാർക്ക് ജോയിന്റ് സെക്രട്ടറിയും കേരള ബേർഡിംഗ് ക്ലബ് ഫൗണ്ടറുമായ നിഷാദ്, കണ്ണൂർ ബേർഡ്സ് മെമ്പറും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുമായ ഡോക്ടർ സോനു, കേരള ബേർഡിംഗ് ക്ലബ് മെമ്പറും ബി എഡ് വിദ്യാർത്ഥിയുമായ കെ ജിഷ്ണു എന്നിവർ. ഡോക്ടർ, എന്തൊക്കെയുണ്ട്? കുറേയായി കണ്ടിട്ട്. എവിടെ ഇപ്പോൾ അവസാനമായിട്ട്? എവിടെ പോയി? അവസാനം മെയ് അവസാനം കബനിയിൽ പോയിട്ടുണ്ട്. ഓ, കബനി മറ്റേ നാഗഹോളയുടെ തെഗ സാഞ്ചറിയിൽ. ഓക്കെ. അപ്പം അവിടെ ഒരു വീക്കെൻഡ് അവിടെ അങ്ങനെ പോയിട്ടുണ്ട്. അതാണിപ്പം ലാസ്റ്റായിട്ട് പോയത്. ഞാനും പോയിട്ടുണ്ടായിരുന്നു, ഒരു മെയ് സ്റ്റാർട്ടിങ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ട് സൈറ്റിംഗ് ഒന്നുമില്ല. അതിൻ്റെ കുറച്ച് തലേ ദിവസങ്ങളിലൊക്കെ കുറച്ച് മഴയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. ഫോട്ടോഗ്രാഫി എന്ന് മാത്രമല്ല, ഞാൻ മൊത്തത്തിലെല്ലാം ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ച്. അഥവാ ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു കബനിയിൽ പോയത്. അതുകൊണ്ട് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസും കൂടായി. ഫോട്ടോസിനെക്കാട്ട് കൂടുതൽ ഫോട്ടോസ് അധികം കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും പോയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയി. ഇപ്പം പോയപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട്? ഞാൻ ആക്ച്വലി അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ അറിയില്ല, കബനി എപ്പോഴും എനിക്കൊരു ലക്കി സ്ഥലം കൂടിയാണ്. അപ്പം എക്സ്പെക്ട് ചെയ്യാതെ നിൽക്കുമ്പോഴും പലപ്പോഴും എന്തെങ്കിലുമൊക്കെ കാണാൻ കിട്ടും. അപ്പം അങ്ങനെ ഒരു ഈവനിങ്ങിൽ ആക്ച്വലി 3 ലെപേർഡ്സിനൊക്കെ ഉണ്ട്. ഓ, അത് വേറെ വണ്ടിയാണ് ഫസ്റ്റ് കണ്ടത്. വേറെ ആൾക്കാർ നമ്മൾ കാണുമ്പോൾ അത് രണ്ടേ ഉണ്ടായിരുന്നല്ലോ. ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ അടുത്ത ദിവസം മോർണിംഗിൽ ജസ്റ്റ് ഫോറസ്റ്റിൽ കയറിയിട്ടേ ഉള്ളൂ. കയറിയിട്ട് ഒരു 2 മിനിറ്റ്സ് ആകുമ്പം തന്നെ നേരെ ട്രാക്കിൽ ഹെഡ് ഓൺ ടൈഗർ നടന്നതായിരുന്നു. അതുകൊണ്ട് ലോട്ടറി അടിച്ച പോലെ ആയിരുന്നു തോന്നുന്നത്. ലോട്ടറി തന്നെയാണ്, അടിച്ച പോലെ അല്ല, ലോട്ടറി തന്നെയാണ് അല്ലേ ജിഷ്ണു? ഇപ്പൊ നമ്മളൊക്കെ എത്ര തവണ പോയി കഴിഞ്ഞാലും, ചിലപ്പോ ഞാൻ ഒരു തവണയേ പോയിട്ടുള്ളൂ, പക്ഷെ ഒരു ദിവസം ലെപ്പേർഡിനെ കണ്ടു, ഒരു ദിവസം ടൈഗറിനെ കണ്ടു, പക്ക ലോട്ടറി തന്നെയാണ്. ബിഗ് കാറ്റ്സ് വെരി ഷോർട്ട് പീരിയഡിൽ കിട്ടുന്നത് ലോട്ടറി തന്നെയാണ്. അത് ആക്ച്വലി അന്ന് ടൈഗറിനെ കണ്ട ദിവസം അധികം ആൾക്കാർ കണ്ടിട്ടില്ല ഏരിയയില്. ശരിക്കും നിങ്ങൾക്ക് മാത്രം ദർശനം നൽകിയിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നിങ്ങളെ ഇവിടെ വരാൻ ശ്രമിക്കാം. യെസ്. ജിഷ്ണു എന്താണ് എവിടെ ഇപ്പോ? ഞാൻ കുറച്ചായി ഫീൽഡൊക്കെ ഇറങ്ങിയിട്ട്. ജനുവരിയിലാണ് ലാസ്റ്റ് ഫീൽഡ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണല്ലോ തളിക്കുറമ്പ് 7 നമ്മൾ പോയതാണ്. ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ഞാൻ അമച്വറായിട്ട് ഫോട്ടോഗ്രാഫിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ്. അതായത് ഒരു SLR ക്യാമറയോ ഒന്നും ഇല്ലാണ്ട് ഒരു പോയിന്റ് ആൻഡ് ഷൂട്ട് ഡിജിറ്റൽ ക്യാമറ കൊണ്ട് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളാണ്. അപ്പം എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് നല്ല ലൈറ്റും പക്ഷീൻ്റെ പരമാവധി അടുത്ത് പോയി അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ എനിക്ക് നല്ല ഫോട്ടോ കിട്ടുന്നുള്ളൂ. എൻ്റെ ക്യാമറയ്ക്ക് പൊതുവേ ഷട്ടർ സ്പീഡും എല്ലാം കുറവാണ്. ഞാൻ പ്രധാനമായിട്ടും ID പർപ്പസിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഒരു എസ്തെറ്റിക് അങ്ങനെ ഒരു ഇതിലപ്പുറം പക്ഷികളെ എങ്ങനെ ID ചെയ്യാം ഫോട്ടോഗ്രാഫിയിലൂടെ എന്ന് ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫീൽഡ് കുറച്ചുകൂടി ഫീൽഡ് റെക്കോർഡിംഗ് ആണ്. പക്ഷികളെ എങ്ങനെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ അവരെ വോക്കലൈസേഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാലും നല്ല ഫോട്ടോസ് കിട്ടുമ്പോൾ ഞാൻ എടുക്കും, അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഞാനിപ്പോ ലാസ്റ്റ് പോയത് എനിക്ക് പോകാൻ പറ്റിയത് സൂര്യമുടി അല്ലേ? സൂര്യമുടി പോയപ്പം എന്താ പറയാ, 2-3 ദിവസം വേറെ തന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് ഫോണ് റേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഈ ഫോട്ടോഗ്രാഫിയും ഈ പറഞ്ഞ പോലെ നേച്ചർ ആസ്വദിച്ചിട്ട് കഴിയാന്ന് വെച്ചാല് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് തന്നെ അല്ല അല്ലെ? എനിക്ക് അവിടെ വരാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഫ്രെയിംസ് ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടിയതൊക്കെ നമുക്ക് എപ്പം സാറ്റിസ്ഫാക്ഷൻ തരുന്നതായിരിക്കും. പക്ഷേ മലമുഴക്കി വീഴാൻ കിട്ടി. ആ, അത് ഈ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോസ് വലിയ നല്ല ഫോട്ടോസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏത് ഫ്രെയിം ആയാലും അത് നമുക്ക് അവിടുന്ന് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അതാണ് വേറെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഫീൽഡ് പോകുമ്പോൾ എക്സ്പെക്ടേഷൻ നമ്മള്, അതെ അതിൽ അതിനു മുന്നേ നമ്മൾ ആറളത്തും ഉണ്ടായിരുന്നു, ആറളത്ത് ഡോക്ടറും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ വേറെ ടീമായിട്ട് പോകുന്നോണ്ട്. പിന്നെ മെയിനായിട്ട് എന്നുള്ളതെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫി നമുക്കിപ്പോൾ ഇതിനായിട്ടുള്ള ചാൻസ് കൂടുതലും നല്ല ഫോട്ടോസ് കിട്ടണമെങ്കിലും പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടണമെങ്കിലും എനിക്ക് തോന്നുന്നു കാട്ടിൽ തന്നെ പോകണം. അത് ഈ ഒരു കൊല്ലത്തിൽ കുറച്ച് ടൈം ഫോറസ്റ്റാറ് സർവേകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നമുക്കൊക്കെ മുന്നേ ആരൊക്കെ അങ്ങനെ പോകുന്നു, പെർമിഷൻ എടുത്ത് പോയിക്കൊണ്ടിരുന്നുണ്ട്. അതിപ്പോൾ റീസെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഈ സർവേ ടൈമൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. പിന്നെ പോയിട്ടും എങ്ങനെ പരമാവധി അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കും.
സംഭവം പോകുന്ന പല സ്ഥലത്തും ഈ പറഞ്ഞ പോലെ ഫോണിന് റേഞ്ചും നമ്മളെ ഫാമിലിയായിട്ടൊന്നും ചിലപ്പോൾ ഒരു ബന്ധുവില്ലാത്ത ദിവസങ്ങളായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഫോട്ടോ എടുക്കുന്നതും പിന്നെ അതിനേക്കാൾ ഉപരി പിന്നെ അവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കാന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ജിഷ്ണുവിനെ ചിലപ്പോൾ ഇടക്കിടക്ക് ഫീൽഡിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടായി ലൈഫിൽ? ഒരു 6 വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ടൊരു പക്ഷീന്റെ സൗന്ദര്യം കണ്ടതിന്റെ പുറകെ പോകുന്നത്. അതെ അതെ അതെ, ഒരു മൈഗ്രേറ്ററി സീസണിൽ നമ്മൾ വയനാട്ടിലായിരുന്നു ആ സമയത്ത്. അപ്പം നമ്മൾ 2 ക്ലാസ് പഠിക്കുന്ന സമയം. അപ്പം ഒരു ദിവസം ഞാൻ വീട്ടിൻ്റെ ഉമ്മറത്തിരിക്കുന്ന സമയത്ത് ഒരു വെള്ള നല്ല തൂവെള്ള കളറുള്ളൊരു പക്ഷി വന്നു. അപ്പം അതിൻ്റെ കറുപ്പ് തല, അത് ഏഷ്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ എന്ന് പറഞ്ഞ പക്ഷിയാണ് അത്. അപ്പോൾ അതിനെ കണ്ട മാത്രമേ ഞാൻ അത്ഭുത പരതന്ത്രനായി എന്നെല്ലാം പറയില്ല, അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ പുറകെ ഞാൻ ഒരുപാട്, ഞാൻ വളരെ ചെറുതാണ്, പക്ഷേ വീട്ടുകാരെ ഇതൊന്നും വകവെക്കാതെ ഞാൻ അതിൻ്റെ പുറകെ കുറേ ഓടി. അങ്ങനെ എനിക്ക് പക്ഷികളോടൊരു ഇൻട്രസ്റ്റ് തോന്നി. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഫീൽഡിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയതും എന്നെ ഫീൽഡിലേക്ക് എത്തിച്ചതുമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് ഈ നാഗമോഹൻ അല്ലെങ്കിൽ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ എന്ന് പറഞ്ഞാൽ ഈ പക്ഷീൻ്റെ പുറകെയുള്ള അലച്ചിലാണ്. ഓക്കെ, ഡോക്ടർക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള സ്റ്റോറീസ് എന്തെങ്കിലും ഉണ്ടോ? അറിയില്ല, അത് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ സ്കൂൾ മുതലേ നമ്മുടെ ആ പഴയ ഒരു ഇതില്ലേ WWF എന്ന് പറയുന്ന സാധനം, അതിൻ്റെ നേച്ചർ വൈസ് ഒരു നോട്ടീസ് ബോർഡ്, സ്പെസിഫിക് അല്ലെ നോട്ടീസ് ബോർഡ് സ്കൂളിലുണ്ടായിരുന്നു. അന്ന് ന്യൂസ് പേപ്പറും ഇതൊക്കെ ഇല്ലല്ലോ, അന്നിങ്ങനെ പ്രിന്റ് ഔട്ട്സ് എടുക്കാൻ ഓപ്ഷൻസ് ഇല്ലല്ലോ. അപ്പോൾ അതിലിങ്ങനെ ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഇങ്ങനെ അവിടെ ഇങ്ങനെ കൊണ്ടിടുമ്പോൾ ഞാനതിങ്ങനെ പോയിട്ട് ഇങ്ങനെ വായിക്കും, അതിങ്ങനെ നോക്കിയിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴും ലൈക്ക് നമ്മുടെ ഓരോ ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ മുകളിലോട്ട് എത്തുന്ന സമയത്ത് ഏതോ ഒരു വർഷം അതിൻ്റെ ഇൻചാർജ് ആയിട്ട് എന്നെ പിടിച്ചാക്കി. അപ്പോൾ ഞാനാണ് ഇതിലൊക്കെ ഫിക്സ് ചെയ്യേണ്ട ആള്, പല ആൾക്കാർക്കും കൊണ്ടുതരാം അല്ലെങ്കിൽ എനിക്ക് എന്നെ കണ്ടുപിടിക്കാൻ. അപ്പം അങ്ങനെ ആ ഒരു പീരീഡിൽ ഞാൻ അതിൻ്റെ പിന്നാലിങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ എവറി ഡേ ഞാൻ ഈ ഇങ്ങനത്തെ എന്തെങ്കിലും നേച്ചർ റിലേറ്റഡ് ആർട്ടിക്കിൾസ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം മേ ബി അന്ന് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സാധനമാണ്, പിന്നെ അത് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഏത് പഠിക്കാൻ പോയാലും ഈവൻ ഞാൻ അവസാനം പ്രൊഫഷണൽ ഡിഗ്രി പഠിക്കുന്ന സമയത്തും ഇപ്പോഴും വർക്കിന് പോകുമ്പം എൻ്റെ പണി ആയുധമായ സ്റ്റെത്ത് എടുത്തിട്ടില്ലെങ്കിലും കയ്യിൽ ക്യാമറ ഉണ്ടാവും കാറിൽ. അപ്പോൾ അങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹോസ്പിറ്റലിലത്തെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൂടുതലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പിന്നിലത്തെ 2 സ്ഥലവും ലാർജ്ലി ഹ്യൂമൻ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത സ്ഥലമാണ്, അൺടച്ച്ഡ് ആയിട്ടുള്ള വലിയ പ്ലോട്ട്സാണ്. ഒന്ന് സിമെട്രി ആണ്, മറ്റേത് പഴശ്ശി ഡാമിൻ്റെ ഒരു ഓഫീസിൻ്റെ വലിയ ഏരിയ. അപ്പം വലിയ ആളുകൾക്കൊന്നുമില്ല, അപ്പം നല്ലോണം ബേർഡ് ആക്ടിവിറ്റി ഉള്ള സ്ഥലമാണ്. അപ്പം ഹോസ്പിറ്റൽ തന്നെ കാണുന്നില്ലെങ്കിൽ സ്റ്റാഫിൻ്റെ എല്ലാവർക്കും അറിയാം. ഇല്ല, കഴിഞ്ഞ ആഴ്ചയും കൂടെ ഞാൻ ഓഫീസിൻ്റെ വിൻഡോയിലേക്കൂടെ നോക്കുമ്പോൾ എൻ്റെ സെയിം ലെവലില് ബ്ലാക്ക് നെയ്പ് മൊണാക്ക് ഇല്ലേ, അത് രണ്ടെണ്ണം ഞാൻ ആദ്യമായിട്ട് അവിടെ കാണുന്നത്. അതുണ്ട് ഒന്നും ബ്രാഞ്ചാണ്, പക്ഷെ ആ സമയത്ത് ക്യാമറ ഉണ്ടായിരുന്നില്ല, കണ്ടു. അങ്ങനെ ഞാൻ കൂടാളിയിൽ ഞാൻ കാണുന്നു വിചാരിക്കാതെ പല ബേർഡ്സിനെയും ആ ഏരിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എന്തോ അറിയില്ല, നേച്ചറിനോടുള്ള ഇൻക്ലിനേഷൻ എങ്ങനെയാ ആയതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതായിരുന്നു പ്രോബ്ലം മേ ബി സ്കൂൾ മുതലുള്ളത്. പിന്നെ ഇതും അന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, 7 ക്ലാസ് പഠിക്കുമ്പോൾ ക്യാമറ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലത് ഭയങ്കര പ്രശ്നമായിരുന്നു അന്ന്. ആ നിങ്ങൾ ക്യാമറ എന്തിനാണെന്നൊക്കെ പറഞ്ഞു നാട്ടിലെവിടെയാ. അതെ, അന്നങ്ങനെ പറഞ്ഞപ്പോൾ ക്യാമറ എവിടുന്ന് വാങ്ങിക്കണ്ടെന്ന് വരെ അറിയാത്ത സമയത്ത്, എന്നിട്ട് എവിടുന്നോ പുറത്തുനിന്ന് വരുന്ന ഏതോ ആൾക്കൊണ്ട് റൈക്കോ അങ്ങനെ ഒരു ബ്രാൻഡ് ഇല്ലേ, അതിൻ്റെ ഒരു പോയിന്റ് ആൻഡ് ഷൂട്ട് ചെറുത്ത് അതിപ്പോഴും വീട്ടിലുണ്ട്. ഇപ്പം നിക്കോൺ ആണ് ബേസിക്കലി ഉപയോഗിക്കുന്നത് ബ്രാൻഡ്. നിക്കോണിന്റെ D5 ഉണ്ട്, പിന്നെ D500 ആ രണ്ട് ബോഡി ആണ് ഉപയോഗിക്കുന്നത്. വൈൽഡ് ലൈഫിന് പറ്റിയ ബോഡീസ് തന്നെ. ആ ആക്ച്വലി ഫ്രെയിം റേറ്റ്സ് കൂടുതലും ഹയർ ISO കേപ്പബിലിറ്റി ഒക്കെ ഇല്ലേ, അതുകൊണ്ട് നമ്മുടെ വൈൽഡ് ലൈഫ് ഇതിൽ മോർ യൂസ് ഇല്ല തരം ബോഡീസ് തന്നെയാണ്. നമ്മുടെ വൈൽഡ് ലൈഫ് ഇത് വരുമ്പം ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി വരുന്ന 2 ടൈമാണ്, ഏർലി മോർണിംഗും ലേറ്റ് ഈവനിങ്ങും. ലൈറ്റ് കുറവില്ല സ്ഥലം, ആ സമയത്ത് നമുക്ക് ഫോട്ടോഗ്രാഫി നല്ലത്. ഡോക്ടർക്ക് പിന്നെ ഫീൽഡിൽ പോകണമെങ്കിൽ വേറെ പുറത്തുനിന്ന് ഒരാളെ വിളിക്കേണ്ട ആവശ്യമില്ല, ഡോക്ടറെ വൈഫും ഫോട്ടോഗ്രാഫർ തന്നെയാണ്. അത്യാവശ്യം നല്ലപോലെ അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് അങ്ങനെ ഫാമിലി ആയിട്ട് എപ്പോഴും പോകാനും പറ്റും, അതൊരു കാര്യമാണ്, അനുഗ്രഹം. അതെ അതെ, 6 വയസ്സിൽ ഇങ്ങനെ ആരംഭിച്ചു. അതിനുശേഷം എനിക്ക് വന്നത് ആദ്യമായിട്ട് ഞാനൊരു ഒരു സർവേക്ക് പങ്കെടുത്തത് കാലത്ത് വയനാട്ടിൽ മാനന്തവാടി ഫേൺസ് എന്ന് പറഞ്ഞ സംഘടനയും പിന്നെ ചില NGOs എല്ലാം ചേർന്ന് ഒരു നീലക്കോഴി സർവേ സംഘടിപ്പിച്ചു. ഈ പർപ്പിൾ മൂർഖൻ എന്ന് പറയുന്ന പക്ഷീൻ്റെ പനവരം ഭാഗത്ത് ഇതിൻ്റെ ഒരുപാട് വലിയ പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ അത് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവേയിൽ ഞാൻ പോയി. ഞാൻ ഈ 6 വയസ്സിൽ തന്നെയാണ് പങ്കെടുത്തത്. ആ സർവേയിൽ ഉണ്ടായിരുന്ന ഏറ്റവും യങ്ങസ്റ്റ് ആൾ ഞാനായിരുന്നു.
അപ്പോൾ എൻ്റെ കയ്യിൽ അന്ന് എക്യുപ്മെൻ്റ് ഒന്നുമില്ല. ആകെ ഉത്സവത്തിന് വാങ്ങുന്നൊരു 40 രൂപേൻ്റെ ബൈനോക്കുലറാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൻ്റെ ഒരു ചില്ല് പോയിട്ടുമുണ്ട്. അത്രയും പതറ്റിക്കാരുള്ള കണ്ടീഷനിലാണ് ഞാൻ ഈ സർവേക്ക് പോകുന്നത്. അപ്പോൾ ഞാനും അച്ഛനും കൂടി പോയി. എന്നിട്ട് അന്ന് ഇവർ, ഞാൻ ചെറുതായതുകൊണ്ട് എൻ്റെ കൗതുകം കാരണം ഇവർ എല്ലാം കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അന്ന് ഒരുപാട് പക്ഷികൾ അങ്ങനെ കണ്ട് മനസ്സിലാക്കി. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ വലിയ പിന്തുണയായിട്ട് എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ, ഞാൻ ആദ്യമായിട്ടൊരു എക്യുപ്മെൻറ്റ് വാങ്ങുന്നത് 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അത് എറണാകുളത്ത് പോയിട്ടൊരു ബൈനോക്കുലേഴ്സ് സെലസ്ട്രോൻ്റെ ഒരു വാങ്ങിയതാണ്. പിന്നെ 10-ാം ക്ലാസ്സിന് ശേഷം എസ് എൽ സി, ഞാൻ 2014 ഞാനൊരു ക്യാമറ വാങ്ങുന്നത്. അത് ഒരു നിക്കോണിൻ്റെ P530 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ആൻഡ് ഷൂട്ട് ഡിജിറ്റൽ ക്യാമറയാണ്. അത് ഈ അടുത്ത കാലം വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അത്യാവശ്യം നല്ല, ഞാൻ പറഞ്ഞ പോലെ ഈ ലൈറ്റ് കണ്ടീഷൻസ് എല്ലാം നല്ലതായിട്ട് വരുന്നുണ്ടെങ്കിൽ പക്ഷീൻ്റെ പരമാവധി അടുത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല ഫോട്ടോസ്, നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ക്യാമറ തന്നെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ബിഗിനേഴ്സിന് ഞാൻ സജസ്റ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ അഡ്വാൻസ് ലെവലിലേക്ക് മുന്നോട്ട് വന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ 2018 തൊട്ട് ഞാൻ റെക്കോർഡിങ്ങിൻ്റെ ഫീൽഡിലാണ് കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ക്യാമറ കൊണ്ടുപോകും, എന്തെങ്കിലും ഒരു അപൂർവത കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യും. എന്നതിലപ്പുറം ഞാൻ പരമാവധി എൻ്റെ ഒരു കയ്യിൽ റെക്കോർഡറും ഒരു കയ്യിൽ മൈക്രോഫോണും ആയിരിക്കും. അപ്പോൾ എനിക്ക് ക്യാമറ എടുക്കാനുള്ള സമയവും സൗകര്യവും ഇല്ല. അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനും ഏകദേശം ഇതേ പറഞ്ഞ പോലെ തന്നെ ഫീൽഡിലെത്തിയാണ്. അപ്പോൾ കുറേ വർഷമായിട്ടില്ലെങ്കിൽ ഒരു 3-4 വർഷമായിട്ടും ഈ ഫീൽഡിൽ മെയിനായിട്ട് ഒരാൾ ഇതേപോലെ ആദ്യം ബൈനോക്കുലർ വന്നു, അതാണ് പിടിവള്ളി എന്ന് പറയേണ്ടി വരും. ഗുരുനാഥൻ്റെ പേര്, ഗുരുനാഥൻ്റെ പേര് റോഷ്നാഥ് രമേശ്. എനിക്ക് അഥവാ ഇങ്ങനെ ചൂണ്ടിട്ട് തന്ന പോലെ ഇട്ട് തന്നു. ഇപ്പം ആദ്യം ബൈനോക്കുലർ മാത്രമായി, പിന്നെ എനിക്ക് മനസ്സിലായി ഫീൽഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്യാമറ അത്യാവശ്യമാണ്. അഥവാ നമ്മൾക്ക് കാണുന്നത് ബാക്കിയുള്ള ആളെ കാണിക്കണമെങ്കിൽ പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്കത് പകർത്തിയിട്ട് കാണിക്കുന്നതിന് അപ്പം ഒരു P900 ഈ പറഞ്ഞ പോലെ പോയിൻറ്റ് ഷൂട്ട് ക്യാമറ വാങ്ങിച്ചു. P900 അതിൽ കുറേ പടങ്ങൾ എടുത്തു, അതോ ഇന്നും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ആയപ്പം കുറച്ചും കൂടി ഷട്ടർ കൂടിയ എടുക്കണം എന്നുള്ള ഇത്, അപ്പം D5 750 ഒരു ലെൻസൊക്കെ എടുത്ത് അതിപ്പോൾ റീസൻ്റ് ഒരു വർഷം കഴിയുന്നേ ഉള്ളൂ. ഇപ്പം ഫോട്ടോഗ്രാഫി നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ എവിടെ പോകുമ്പോഴായാലും ഇപ്പം പ്രൊഫഷണൽ ബൈസ് പോകുന്നതായാലും ശരി, എപ്പോഴും ഏതെങ്കിലും ഒരു ക്യാമറ കയ്യിൽ കരുതാൻ നോക്കും. നമുക്ക് എവിടെ നിന്നാണോ നല്ലൊരു ഫ്രെയിം കിട്ടുന്നത്, എവിടെ നിന്നാണോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോട്ടോ കിട്ടുന്നതും കൂടി നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം എന്നാണ്. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അഥവാ ഇപ്പം ഞാൻ കൂടുതലും ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ അടുത്ത് ദൂരെ നമുക്ക് സ്ഥിരമായിട്ട് പോക്കൊന്നും നടക്കില്ല, അതുകൊണ്ട് മാടായിലൊക്കെ പോയിട്ടാണ് സാധാരണ എടുക്കാറ്. മാടായി, എഴോമ് കാട്ടാമ്പള്ളി ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് എടുക്കുമ്പോൾ വണ്ടിയിലൊക്കെ വെക്കാൻ പറ്റിയ സൗകര്യപ്പെടുന്നത്, ഇപ്പം സ്കൂട്ടറൊക്കെ എടുത്തിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ വണ്ടിയിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്യാമറ എടുത്തിട്ട് പോകും. പോയിട്ടൊക്കെ സത്യം പറയാലോ, അഥവാ നമ്മൾ നല്ല ആ ഒരു ഇതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിട്ട് നമുക്ക് അവിടെ വെച്ചിട്ടുണ്ടാവും. സത്യം പറഞ്ഞാലോ, ചില ഇപ്പം ഞാനൊരിക്കൽ മാടായിപ്പാറ പോയപ്പം ഒരു ഗ്രേറ്റ് ടെക്നി എന്ന് പറഞ്ഞ ബേർഡ്, ഞാനൊക്കെ സത്യം പറഞ്ഞ് ആ ബേർഡിനെ കുറിച്ചിട്ട് ഞാൻ അതിൽ മുന്നേ എക്സ്പീരിയൻസ് കുറഞ്ഞതാകേണ്ടായിരിക്കണം, തീരെ വായിച്ചിട്ടില്ലായിരുന്നു. അപ്പം അന്ന് കണ്ടു, പിന്നെ അതേപോലെ തന്നെ ഒരു ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അടുത്ത ദിവസം പോയി കുറച്ച് വെയിറ്റ് ചെയ്തു. പിന്നെ മെയിനായിട്ട് ഫീൽഡിൽ പോകുമ്പോൾ അധികം ശ്രദ്ധിക്കല്ലേ, നമ്മൾ ഫോട്ടോസ് എടുക്കുന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ പക്ഷികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൂടുതൽ അടുക്കാണ്ട് ഫോട്ടോ എടുക്കാൻ നോക്കും. നമ്മളിപ്പം ഫോട്ടോ എടുക്കുന്ന സമയം ചിലപ്പോൾ അത് ഭക്ഷണം കഴിക്കുന്ന സമയമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ ഭക്ഷണം ഇല്ലാണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ കൂടുതൽ ബുദ്ധിമുട്ട് ആക്കാണ്ട്, അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉണ്ടാണ്ട് ഒരു കൊടുക്കേണ്ട ഒരു മെസ്സേജും കൂടിയാണ്. അഥവാ അല്ലാത്ത രീതിയിൽ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇത് പരമാവധി ഞാൻ അങ്ങനെ ശ്രമിക്കാറുണ്ട്, അഥവാ ബുദ്ധിമുട്ടാക്കാത്ത. പിന്നെ ഫീൽഡിൽ പോകുമ്പോൾ അത് നമ്മളെന്തായാലും യൂസ് ചെയ്യുന്നതാണ്, അങ്ങനെയുള്ള കോസ്റ്റ്യൂംസൊക്കെ ക്യാമ്പ് ഫ്ലാഗ് ആയിട്ടുള്ള ഇത് നമ്മളവിടെ ഉണ്ട് എന്നുള്ളത് അവിടെയുള്ള പക്ഷിയായാലും ഏതൊരു മൃഗമായാലും തോന്നാൻ പറ്റൂല. ചിലപ്പം ആനയൊക്കെ കാണുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ആനനെ പേടിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആനൻ്റെ മനസ്സിലും ഉണ്ടാവും, നമ്മളെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ചെറിയ ഭയ ആനക്കും ഉണ്ടാവും. നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ വെച്ചാൽ നമ്മൾ അവരെ ഇതിലേക്ക് ടെറിട്ടറിയിലേക്ക് കടന്നു കയറുന്നതാണല്ലോ ശരിക്കും, അത് അതിൻ്റെതായ ജീവിച്ചോട്ടെ. പിന്നെ നമുക്ക് നമ്മളെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അതാണ് ഒരു കാര്യം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേച്ചറിൽ അല്ലെങ്കിൽ വൈൽഡിൽ യു ഷുഡ് ബി റെഡി ഫോർ ദി അൺഎക്സ്പെക്റ്റഡ് എന്നാണ് നമ്മുടെ ബോട്ടം ലൈൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് പലപ്പോഴും നമുക്ക് നടക്കാറും നമുക്ക് കിട്ടാറും. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവ്രിവെയർ ഐ ട്രാവൽ ഞാൻ ക്യാമറ കയ്യിൽ കരുതും. ഒന്നുമല്ല, നമ്മൾ ഒരു സാധനം അല്ലെങ്കിൽ ഒരു നല്ലൊരു മൊമെൻ്റ് കണ്ടിട്ട് അയ്യോ ക്യാമറ ഇല്ലല്ലോ, മിസ്സായിപ്പോയില്ലേ എന്നില്ല, ആ ഒരു തോട്ട് മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ക്യാമറ എന്തായാലും കരുതും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു സ്പെയർ ബാറ്ററിയും കൂടെ മസ്റ്റാണ്. പിന്നെ ചെയ്യുന്ന കാര്യം, ഒരു പ്ലേസിൽ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു വെച്ച് കഴിഞ്ഞാൽ
ബാറ്ററി എപ്പോഴും ഓൺ ആയിരിക്കും, പവർ ബട്ടൺ എപ്പോഴും ഓൺ ആയിരിക്കും, അതൊരിക്കലും ഓഫാക്കി വെക്കാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഓഫാക്കി വെച്ചിട്ട് ഓണാക്കുന്ന, നമ്മളൊരു സാധനം കണ്ടിട്ട് ഓണാക്കുന്ന സമയമായിരിക്കും ക്രൂഷ്യൽ മൊമെന്റ്. 2 സെക്കൻഡ് ചിലപ്പം നമ്മുടെ മുന്നിലുണ്ടാവില്ല, അതങ്ങ് മിസ്സാവും. അപ്പം അതും ചെയ്യാറില്ല ഫുൾ ടൈം. അപ്പം ആ ഒരു ബാക്കപ്പിനും കൂടെയാണ് സ്പെയർ ബാറ്ററി എപ്പോഴും കയ്യിൽ കരുതും. അതാണ് നമ്മുടെ ഒരു യൂഷ്വൽ കാര്യം. പിന്നെ രണ്ടാമത്, പ്ലാൻഡ് ആയിട്ട് പോകുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി അഡ്വാൻറ്റേജ് തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് പോകുന്നത്. അത് ക്യാമറ കിറ്റ് ആയിക്കോട്ടെ, നമ്മുടെ നോളജ് നമ്മൾ വായിക്കണം, വായിച്ചിരിക്കണം. എന്തായാലും നമുക്ക്, ഞാൻ ഫോട്ടോഗ്രാഫിയും ഈ വൈൽഡ് ലൈഫ് കാര്യത്തിലും ഓർ ഇൻട്രസ്റ്റ് വരാനുള്ള ഒരു കാരണം അതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു കാക്കയായിക്കോട്ടെ, പരന്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പൂച്ചയായിക്കോട്ടെ, ദർ ഇസ് സോ മെനി തിങ്സ് ടു നോ മോർ എന്നുള്ള ഒരു ഇത് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. സാധാരണ കാണുന്ന ഒരു ജീവിക്കും കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം പക്ഷികളാണെങ്കിൽ ബ്രീഡിങ് സമയത്ത് അതിൻ്റെ കളറ് മാറുന്നു, അല്ലെങ്കിൽ ചില ബേർഡ്സിൽ മെയിൽ ഫീമെയിലും 2 കളറിലാണ് ഉണ്ടാവുന്നത്, സെക്ഷുവൽ ഡൈമോർഫിസം എന്ന് പറയും, 2 കളറിൽ. പിന്നെ ചിലതിന് വലിപ്പം കൂടുതൽ, ഒന്ന് ചെറുത്, അങ്ങനെ പല വ്യത്യാസവും. ഇതൊക്കെ അതൊക്കെ ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയ ആസ്പെക്ട്സ് ആണ്. അങ്ങനെയാണ് വായിക്കാൻ തുടങ്ങിയത്. അപ്പം വായിക്കാൻ തുടങ്ങിയപ്പം കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാൻ തുടങ്ങി. ഇപ്പം ഫീൽഡിൽ കാണുന്ന ബേർഡ് വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. മറ്റേതാകുമ്പോൾ ഇങ്ങനെ കൂടിയില്ലവരാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ അറിയില്ല, നമുക്കും മനസ്സിലാവില്ല അതെന്താണ്, എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെയല്ലാത്ത, അതെന്താ. ഇപ്പം നമുക്ക് ഈ സെക്ഷുവൽ ഡൈമോർഫിസം ഇല്ല ബേർഡിനെ നമുക്ക് കൂളായിട്ട് നമുക്ക് പറയാം, അത് മെയിലാണ് മറ്റേത് ഫീമെയിലാണ് കാണുമ്പം തന്നെ. അപ്പം ആൾക്കാരുടെ ഇടയിലും അത് ഭയങ്കരമായിട്ട് ഇതുണ്ടാക്കും. എന്താ വെച്ചാൽ അപ്പം ഭയങ്കര ആണല്ലോ എന്നുള്ള പോലെ. പക്ഷെ ആ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വായിച്ചതുകൊണ്ട് മാത്രമാണ്. അപ്പം നമ്മൾ ആ പ്രിപ്പയർ ആവുന്നതുകൊണ്ട്. പിന്നെ വായിക്കുന്നതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏരിയ വൈസ് നമുക്ക് എന്തിനെ പ്രതീക്ഷിക്കാം എന്നുള്ളത് നമുക്കൊരു ധാരണ കിട്ടും. നമ്മൾ ഇന്ന ഏരിയയിൽ ഇന്ന തരം ബേർഡ്സ് ഒക്കെ ഉണ്ട് എന്നല്ലേ, അപ്പം അതിൻ്റെ ഹാബിറ്റായിട്ട് അങ്ങനെ, അപ്പം അതിനെ എവിടെ നോക്കണം, എവിടെ നോക്കിയിട്ട് ടൈം വേസ്റ്റ് ചെയ്യണ്ട എന്നൊക്കെ ഇല്ലൊക്കെ നമുക്ക്. അങ്ങനെയില്ല നമുക്ക് കുറച്ച് നമ്മൾ സ്മാർട്ട് ആവാം. നമുക്ക് പ്രിപ്പറേഷൻ്റെ വായന നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നും ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ് ആൾക്കാർക്ക്, ആർക്ക് വേണമെങ്കിലും കാര്യങ്ങൾ വേഗം നേടിയെടുക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, നല്ല ക്യാമറ ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് നല്ല പടം കിട്ടണമെന്നില്ല. അപ്പം ക്യാമറേനെ പറ്റിയിട്ടുള്ള അറിവും കൂടെ നമുക്ക് ഉണ്ടാവണം. അപ്പം ക്യാമറേൻ്റെ ഓരോ സെറ്റിങ്സ് എന്താണ്, അതെങ്ങനെ ഉപയോഗിക്കുക എന്നില്ല, അതും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നല്ല. അപ്പം അത്രയും കാര്യം അത് അപ്ഡേറ്റഡ് ആയിട്ടും ഇരിക്കണം. ലൈക്ക് ഇപ്പം ബേർഡിങ് ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു സാധനം ആണെന്ന് കുറേ ഫ്രണ്ട്സ്, ഇപ്പം നിഷാദും ജിഷ്ണുവിനെ ഞാൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. കുറേ ആൾക്കാർ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഈ ഫീൽഡിൽ, അപ്പം അവരുടെയൊക്കെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോഴാണ് അതിലൊക്കെ ആക്ച്വലി ഒരു ജെന്യുവിൻ ആയിട്ടുള്ള കുറേ ആസ്പെക്ട്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിനെ എത്രത്തോളം നമ്മളുടെ ലൈക്ക് ഡേ ടു ഡേ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ കുറേ കാര്യങ്ങൾ അളക്കാനും കൂടെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ബേർഡിങ് എന്ന് പറയുന്ന സാധനം. ലൈക്ക് ബേർഡിൻ്റെ മൂവ്മെൻറ്റ്, ബേർഡിൻ്റെ മൈഗ്രേഷൻ, എന്തുകൊണ്ടത് ഈ സ്ഥലത്ത് കുറഞ്ഞു വരുന്നു, എന്ത് സമയത്ത് അത് സീസൺ തെറ്റിച്ചിട്ട് ഇന്ന സ്ഥലത്ത് കണ്ടുവരുന്നു എന്നൊക്കെ ഇല്ല, അതൊക്കെ ഭയങ്കര എക്കോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ആക്ച്വലി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിലേക്ക് ഇൻട്രസ്റ്റ് കൂടി കൂടി വരുന്നത്. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്ത് സാധനം കണ്ടു കഴിഞ്ഞാലും വായിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഓൾറെഡി. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം ലൈക്ക് ഇതിനൊക്കെ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഒരു ബേർഡിങ്, ഒരു ബേർഡിനെ കാണുന്നു, രണ്ട് പടം എടുക്കുന്നു, ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ദർ ഇസ് മോർ ടു ഇറ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഓൺലൈൻ ഇതുണ്ട് ഈ ബേർഡും അങ്ങനത്തതൊക്കെ, എന്തുമാത്രം ആൾക്കാർ സീരിയസ് ആയിട്ട് അതിനെ ഫോളോ ചെയ്യുന്നു, അതിന് ഇതൊരു സ്റ്റഡി മെറ്റീരിയലാണ്. അപ്പം ഇതൊരു ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ ഹോബി എന്നുള്ളതിനെക്കാട്ടിയും, അല്ലെങ്കിൽ ഒരു പാഷനെക്കാട്ടിയും എനിക്ക് തോന്നുന്നു ഇതൊരു സയൻസ് ഇൻവോൾവ് ആസ് വെൽ. ആൻഡ് ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറേ പോയിന്റ്സ് അതിൽ നിന്ന് എടുക്കാം. എനിക്ക് തോന്നുന്നു നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫീനെ കൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ്, ക്ഷമ വേണമെന്നുള്ളത് ഭയങ്കര അത്യാവശ്യമാണ്. ഇപ്പം നമുക്ക് സൂപ്പർ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ എനിക്ക് അത് വേണം ഇത് വേണം എന്ന് നമുക്കിങ്ങനെ നോക്കിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ചോദിച്ചിട്ട് കിട്ടും, എന്ത് വേണമാവാം. നേച്ചറിൽ അങ്ങനെ ഒരു സാധനമില്ല, യു ഹാവ് ടു വെയിറ്റ്, വെയിറ്റ് ചെയ്ത് വെയിറ്റ്. പലപ്പോഴും നമ്മൾ വിഷമിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടും കിട്ടിയില്ല, നഷ്ടപ്പെട്ടു, അങ്ങനെ അങ്ങനെ തിരിച്ചു വരാം. അല്ല, അപൂർവമായിട്ടാണ് നമ്മുടെ മുന്നിൽ നേരിട്ടൊരു സാധനം കിട്ടുക, വിചാരിച്ച സാധനം കിട്ടുക എന്നല്ല. അപ്പം നേച്ചർ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി കൊണ്ട് ഏറ്റവും ബിഗ്ഗസ്റ്റ് റിട്ടേൺ ആയിട്ടുള്ള ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പേഷ്യൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യും, അത് മസ്റ്റാണ്. ജിഷ്ണു, ഈ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞല്ലോ ഇങ്ങനെ ചില ടൈം ഇങ്ങനെ ഓരോന്ന്, അത് നമ്മളിപ്പോൾ അവസാനമായിട്ട് മൂന്നാറ് പോയിരുന്നു. അപ്പം മൂന്നാറ് പോയി സർവേൻ്റെ ഇടക്കുന്ന് എന്താ പറയുക, ഇവരൊക്കെ നമ്മളെല്ലാവരും ഒന്നിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊന്ന് കുറച്ച് വിറകിൽ അഥവാ
ജിഷ്ണുവിനെ അറിയാലോ, ഒന്ന് മുള്ളാൻ കൂട്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് നിന്നതാ. എനിക്കിപ്പോ ഇവരൊക്കെ മൂവ് ചെയ്ത് മാത്രമേ മുള്ളാൻ തോന്നുന്നുള്ളതുകൊണ്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്തു. ഇവരൊക്കെ ഒന്ന് നീങ്ങിയപ്പം കാര്യമൊക്കെ സാധിച്ച് തിരിഞ്ഞു നോക്കുമ്പോ നീലഗിരി മാർട്ടിന്, അഥവാ നമ്മള് പോകുന്ന ട്രെയിനിൽ. ഞാന് സത്യം പറയാ, കുറെ എന്റെ കൂടെ ഉള്ള എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് പേര് ഇതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരുന്നു, ഇതിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. എന്റെ മനസ്സിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഇങ്ങനെ ഒരു ജീവനെ അവിടുന്ന് കാണുന്നുള്ളൊരു ചിന്തയേ ഇല്ല. മുപ്പത് വന്നു, മുമ്പിൽ നിന്നു, കുറച്ച് ഫ്രെയിംസ് തന്നു, അതേപോലെ എന്നെ നോക്കി തിരിച്ചുപോയി. ഞാനിത് പിന്നെ അഥവാ കുറച്ച് സമയം ഒന്ന് ആ ഷോക്കിംഗ് നിന്ന് കുറച്ച് അതിൻ്റെ തിരിച്ചു പോയതെന്ന് പറയേണ്ടി വരും. നമ്മൾ ഇവരൊക്കെ വിളിച്ചു, ഞാൻ പോയിട്ട് പറഞ്ഞു കൊടുത്തു. ഇവർക്ക് ആദ്യം തോന്നിയില്ല സംഭവം കിട്ടിയെന്നല്ലോ, കാണട്ടെ കാണട്ടെ എന്നെല്ലാം ചോദിച്ച് ക്യാമറ കാണിച്ചപ്പം ചില സംഭവങ്ങൾ ചില ആൾക്കാർ ഇങ്ങനെയുള്ളതിൻ്റെ ഫോട്ടോസ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് എത്രയോ കാലം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരിക്കലും മനസ്സിലില്ലാത്ത ഒരാളെ മുന്നിലേക്കാ ചിലപ്പം കൊണ്ടുപോയിട്ട് എഴുതുന്നുണ്ട്. ഇപ്പം നീലഗിരി മാർട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നു ആറളത്തൊന്നും കിട്ടി കുറെ തവണ, അഥവാ വളരെ പിന്നെ കുറച്ച് മാത്രമേ ഫോട്ടോഗ്രാഫ്സ് ഉള്ളൂ ഫൈൻഡിങ്സ് ഉള്ളൂ എന്നുള്ള ഒരു പറഞ്ഞ ജീവിയാണ്. ആറളത്തുനിന്ന് രണ്ടെണ്ണത്തിന് ഏറ്റവും കാണാൻ പറ്റിയെന്ന് പറഞ്ഞു. എല്ലാവർക്കും വേണ്ടത് പിന്നെ അഥവാ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ല ഫോട്ടോ ഉണ്ടോ അറിഞ്ഞാല്, കേരളത്തിൽ തന്നെ അത്ര ഫോട്ടോഗ്രാഫ്സേ ഉള്ളൂ അതുകൊണ്ട് നല്ല ഫോട്ടോ കിട്ടിയോ, അങ്ങനെയുള്ള ഒരു ചോദ്യം വരും. അതോ മൂപ്പർക്ക് അറിയില്ല മൂപ്പര് ഇത് ഇത്ര വലിയ VVIP ആണ് എന്നുള്ള മൂപ്പർക്ക് അറിയില്ല. അപ്പോ അത് ഭയങ്കര എനിക്കറിയാലോ, അന്ന് ക്യാമ്പിന് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അതെ, ബേർഡ്സിനെ നോക്കി നമ്മൾ നടക്കുമ്പോ ഒരു ഒരു റയർ മാമൽ വരിക എന്ന് പറയുമ്പോ അത് കറക്റ്റാ. നമ്മള് കടുവേനെയും ആനേനെല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മൂന്നാറ് ആന മുമ്പിൽ വരുന്നു, പക്ഷെ നീൽഗിരി മാർട്ടിൻ എന്ന് പറയുന്നത് എനിക്കൊന്ന് അല്ല വളരെ വളരെ കുറവായിട്ടാണ് പറയുന്നത്. ഫോട്ടോഗ്രാഫ് പക്ഷെ പല സ്ഥലത്തും കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഇപ്പൊ പറഞ്ഞു. ശരിക്കും അതിന്റെ ഒരു പോപ്പുലേഷൻ ഒക്കെ കൗണ്ട് ചെയ്യേണ്ട ടൈമാണെന്ന് തോന്നുന്നല്ലേ, നല്ല രീതിയിൽ കാണാനും പറ്റുന്നുണ്ട്. ഇപ്പം റീസെന്റ് ആയിട്ട് കുറെ ഫോട്ടോഗ്രാഫ്സ് വരുന്നുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് ആൾക്കാർ കൂടുതൽ ഇപ്പം നോക്കുന്നത് കൊണ്ട് ഇതേ പറഞ്ഞ പോലെ ഈ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള കുറെ ഫോട്ടോഗ്രാഫ്സ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതിപ്പം ആ റിസർച്ച് ലെവലിലേക്കുള്ള ആളല്ലെങ്കിലും, ഇപ്പം ഞാനൊന്നും ചെയ്യുന്നത് റിസർച്ച് ലെവലിലേക്കല്ലെങ്കിലും നമ്മളെ ഫോട്ടോഗ്രാഫ്സ് ഇപ്പോഴല്ലെങ്കിൽ പിന്നെയെങ്കിലും ആർക്കെങ്കിലും അതിനെക്കൊണ്ട് ഉപയോഗം ഉണ്ടാവുന്നുള്ളത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അങ്ങനെയുള്ളതിലെല്ലാം പോസ്റ്റ് ചെയ്തിട്ട് തൽക്കാലം ഇങ്ങനെ സന്തോഷിക്കുന്നല്ലാണ്ട് അതിന് ശേഷം ആർക്കെങ്കിലും കുറേ വർഷത്തിന് ശേഷമൊക്കെ യൂസ്ഫുൾ ആകും. മാർക്ക് ജോയിന്റ് സെക്രട്ടറിയും കേരള ബേർഡിംഗ് ക്ലബ് ഫൗണ്ടറുമായ നിഷാദ്, കണ്ണൂർ ബേർഡ്സ് മെമ്പറും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുമായ ഡോക്ടർ സോനു, കേരള ബേർഡിംഗ് ക്ലബ് മെമ്പറും BEd വിദ്യാർത്ഥിയുമായ കെ ജിഷ്ണു എന്നിവർ പങ്കെടുത്ത ചർച്ചയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച സയൻസ് കഫേയിൽ. ഇന്നത്തെ സയൻസ് കഫേ സമാപിക്കുന്നു. നിർവഹണം HVinod Babu.